ജീവിതം ഇന്നു മുതൽ അനുനിമിഷം ആനന്ദമയമാക്കൂ. ഇന്നു മുതൽ മനസ്സിൽ ഇനി ശാന്തിയെ നയിക്കും. ഞാനൊരു സ്റ്റേറ്റ്മെന്റിനോട് കൂടി ആരംഭിക്കാം. ഇന്നത്തെ എന്റെ സന്ദേശത്തിന്റെ പേര് പറയട്ടെ, എന്താണ് യഥാർത്ഥ നീതി? ആദ്യമായി ഞാൻ പള്ളിയുടെ ബഹുമതിയെക്കുറിച്ച് വളരെയധികം ചിന്തിക്കുന്നു. അതാണ് ക്രിസ്തീയതയുടെ യഥാർത്ഥ ബഹുമതി. പല വിഷയങ്ങളിലും ദൈവത്തിന്റെ ബഹുമതിയാണ് പ്രധാനം. നാം എല്ലാവരും അടങ്ങിയ ദേവാലയം സത്യത്തിൽ ജനങ്ങളെ സഹായിക്കുകയായിരുന്നു. ഈ ലോകം പ്രശ്നങ്ങളുടെയും വേദനകളുടെയും ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന വേദനിക്കുന്ന ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ ദേവാലയത്തിന്റെ ശരാശരി അളവ് 80 മുതൽ 150 വരെയാണ്. ദേവാലയം അതെന്തായിരിക്കണമോ അതായിരുന്നെങ്കിൽ ഈ ലോകത്തെ ഏകാന്തന്മാരും ഡ്രഗ് അഡിക്ട്സും ആശയക്കുഴപ്പത്തിൽ കുടുങ്ങിക്കഴിയുന്നവരും നിറഞ്ഞിരിക്കുമോ? ഇന്ന് ശരാശരി യൂത്ത് ഗ്രൂപ്പിൽ 12 പേരല്ലേ ഉള്ളൂ. ഞാൻ ശരാശരി എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ചിലർ പറയുമായിരിക്കാം, ജോയ്സ് നിങ്ങൾക്കറിയാമോ, എന്റെ പള്ളി വലുതാ, ഞങ്ങളുടെ യൂത്ത് ഗ്രൂപ്പ് വലുതാ. ഇതാണ് നമ്മുടെ പ്രശ്നം. നാം എപ്പോഴും നമ്മുടെ കാര്യം ചിന്തിക്കുന്നു. നമുക്ക് ചുറ്റുമാണ് നാം നോക്കേണ്ടത്. ഞാൻ മൊത്തമായിട്ടാണ് പറയുന്നത്. നല്ല ദേവാലയങ്ങൾ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. നാമാണ് ദേവാലയം. പരിപൂർണ ഹൃദയത്തോടെ ദൈവത്തിന് സേവ ചെയ്യാൻ തയ്യാറായിരിക്കുന്ന ധാരാളം ജനങ്ങളുണ്ട്. പക്ഷേ ഈ ലോകത്ത് 85% ക്രിസ്ത്യാനികളുണ്ടെന്നാണ് അവകാശപ്പെടുന്നത്. എനിക്കാരെയും കാണാനാവുന്നില്ല. ഞാൻ പുറത്തു വരുമ്പോൾ എനിക്ക് അവരെ കാണാൻ സാധിക്കുന്നില്ല. ജനങ്ങൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ദൈവത്തെക്കുറിച്ച് ധൈര്യമായി പറയുന്ന ഒരു ദിവസത്തിനായി ഞാൻ കാത്തിരിക്കുന്നു. സാധാരണ സംസാരത്തിനിടയിൽ ദൈവം എനിക്ക് ഇങ്ങനെ ചെയ്തു, ദൈവം അത് ചെയ്തു, ദൈവം വളരെ നല്ലവനാണ്, ദൈവം എനിക്ക് ഇത് കാണിച്ചു തന്നു, ദൈവം അത്ഭുതവാനാണ് എന്നിവ നിറഞ്ഞിരിക്കുന്ന ദിവസത്തിനായി ഞാൻ കാത്തിരിക്കുന്നു. അതുപോലെ ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത്. പാപികളായ എല്ലാവരും തങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് സംസാരിച്ച് അവരുടെ പാപത്തെ നമ്മുടെ മുഖത്തേക്ക് തള്ളിവെക്കുന്നത് എനിക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല. ഇതും അതും പിന്നെ വേറെ വല്ലതും പറയും. എന്നിട്ട് ഒരു ക്രിസ്ത്യാനി ദൈവത്തെക്കുറിച്ച് സംസാരിക്കാൻ ആരംഭിച്ചാൽ അവർ കരുതും ഇവർക്ക് മിണ്ടാതെ ചുണ്ടാനിക്കാൽ പോരെയെന്ന്. സുവിശേഷത്തെക്കുറിച്ച് നമുക്ക് ലജ്ജ തോന്നുന്നുണ്ടെങ്കിൽ നാം ഒരു തീരുമാനമെടുക്കേണ്ടി വരും. അഥവാ നമുക്കത് ലജ്ജയില്ലെങ്കിൽ നാം അല്പം കൂടി ധൈര്യശാലികളാവണം. ഞാൻ നിന്ദ്യമാക്കണമെന്നല്ല പറഞ്ഞത്, ധൈര്യശാലികളാവണം എന്നാണ്. നാം നിന്ദിതരാവണമെന്ന് ഞാൻ കരുതിയിട്ടില്ല. നാം വിശ്വസിക്കുന്നത് എല്ലാവരുടെയും തൊണ്ടയ്ക്കുള്ളിൽ കുത്തിക്കയറ്റാൻ ശ്രമിക്കണം എന്നെനിക്ക് തോന്നുന്നില്ല. ജനങ്ങൾ നമ്മെ അറിയാൻ അവർക്ക് നാം അല്പം സമയം കൊടുക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ, നാം ജീവിക്കേണ്ട വിധത്തിലുള്ള ജീവിതം ജീവിക്കാൻ ആരംഭിക്കുകയാണെങ്കിൽ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് ജനങ്ങൾ കേൾക്കാൻ തയ്യാറാണ്. നമ്മുടെ പ്രശ്നം എന്താണെന്നോ നാം പറയും, പക്ഷേ അത് കാണിക്കില്ല. നമുക്ക് എല്ലാവരോടും പ്രസംഗിക്കണമെന്നുണ്ട്, എന്നിട്ട് അത് പ്രകാരം ജീവിക്കാൻ നമുക്ക് വയ്യ. കപടവേഷം എന്നാൽ ഇതാണ്. മറ്റുള്ളവരോടെല്ലാം എന്ത് ചെയ്യണമെന്ന് അവർ പറയും, പക്ഷേ അവരത് പ്രകാരം ചെയ്യില്ല. കപടവേഷക്കാരൻ ആരാണെന്ന് യേശു പറഞ്ഞു. മറ്റുള്ളവരോട് അവർ എല്ലാ നിയമങ്ങളെയും പിന്തുടരണം എന്ന് പറയും, എന്നാൽ അതേസമയം ആരെയും സഹായിക്കാൻ അവർ ഒരു വിരൽ പോലും അനക്കില്ല. സഭകൾ തമ്മിൽ സ്നേഹിക്കാൻ മുന്നോട്ട് വരികയാണെങ്കിൽ, മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ പൂർത്തിയാക്കി കൊടുത്താൽ, മറ്റുള്ളവരോട് നന്നായി പെരുമാറാൻ ആരംഭിച്ചാൽ, നമുക്ക് ഈ സമൂഹത്തെ മുഴുവനും ബാധിക്കാം. അതിനധിക സമയം വേണ്ടി വരില്ല. എന്താണ് അതിൽ തെറ്റ്? ഇന്നത്തെ യുവതലമുറക്കാർക്ക് ഗുരുതരമായ പല പ്രശ്നങ്ങളുണ്ടായിരിക്കുമ്പോൾ ഓരോ മൂലയിലുമുള്ള ദേവാലയങ്ങളിൽ ശരാശരി 80 മുതൽ 150 വരെ അംഗങ്ങളുണ്ടെങ്കിൽ, യൂത്ത് ഗ്രൂപ്പിൽ 12 പേരെ ഉള്ളൂ എങ്കിൽ എന്താണ് പ്രശ്നം? നാം ഈ ചോദ്യം ചോദിക്കാതിരുന്നാൽ ഒരിക്കലും നമുക്കതിന് ഉത്തരം കിട്ടാൻ പോകുന്നില്ല. ദൈവവുമായുള്ള എന്റെ നടത്തത്തിൽ ഞാൻ ഉത്തരം കണ്ട വഴികളിൽ ഒന്ന്, ഞാൻ വിശ്വാസത്തെക്കുറിച്ച് പലതരം ഉപദേശങ്ങൾ കേട്ടു എന്നതാണ്. ഞാൻ സമൃദ്ധിയെക്കുറിച്ച് കേട്ടു, ഞാൻ ഉയർച്ചയെക്കുറിച്ച് കേട്ടു, ഞാൻ വിജയത്തെക്കുറിച്ച് കേട്ടു, ഞാൻ അനുഗ്രഹത്തെക്കുറിച്ച് പലതും കേട്ടു, വാഗ്ദത്തങ്ങളെക്കുറിച്ചും. ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ അത് സത്യമാണെന്ന് മനസ്സിലാക്കി. ഈ വക കാര്യങ്ങളെല്ലാം എനിക്കുണ്ടാവും എന്ന് യേശു പറഞ്ഞത് എനിക്കറിയാം, പക്ഷേ എനിക്ക് അവയൊന്നും കിട്ടിയില്ല. ഞാൻ സാത്താനെ ശാസിച്ചു, അവൻ തളരുന്നത് വരെ ശാസിച്ചു, എന്നാലും എനിക്ക് അവയൊന്നും കിട്ടിയില്ല. ഞാൻ ആത്മീക പോരാട്ടത്തെക്കുറിച്ചുള്ള മീറ്റിങ്ങുകൾക്ക് പോയി എല്ലാ തത്വങ്ങളെയും ശക്തികളെയും കുറിച്ച് മനസ്സിലാക്കി. ഞാൻ നന്നായി ശാസിച്ചു, എന്നെ കൊണ്ട് കഴിയുന്ന പലതും കെട്ടഴിച്ചു, പലതിനെയും ഞാൻ ബന്ധനത്തിലാക്കി. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഞാൻ മീറ്റിങ്ങിന് പോവും, ടീഷർട്ട് വാങ്ങിക്കും, ആത്മീകപരമായ ടേപ്സ് വാങ്ങിക്കും,
എന്നിട്ടും ഞാൻ അവയെക്കുറിച്ചെല്ലാം സംസാരിച്ചതേയുള്ളൂ. എന്റെ ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമായില്ല. എന്നിട്ടൊടുവിൽ ഞാൻ ദൈവത്തിങ്കിലേക്ക് ചെന്ന് ചോദിച്ചു, എന്താണ് എന്റെ കുഴപ്പം? എന്താണ് എന്റെ കുഴപ്പം? ദൈവം എനിക്കത് കാണിച്ചു. അവൻ പറഞ്ഞു, നിനക്ക് പക്വതയില്ല. നീ സ്വാർത്ഥയും സ്വകേന്ദ്രീകൃതക്കാരിയുമാണ്. നീ ആത്മീകമായി വളരുന്നില്ല. നിന്റെ ശ്രദ്ധ മുഴുവനും വസ്തുക്കൾ നേടുന്നതിനെ കുറിച്ചാണ്. ഞാൻ നിന്നിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നൽകുന്നതിനേക്കാൾ എനിക്ക് നിന്നിൽ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചാണ് കൂടുതൽ ചിന്ത. നീ വളർന്നു കഴിഞ്ഞാൽ ഇവയെല്ലാം നിനക്കുണ്ടായിരിക്കും. അവയെല്ലാം നിനക്ക് നൽകാൻ എനിക്ക് ഇഷ്ടമായിരിക്കും. എന്റെ മക്കളെ അനുഗ്രഹിക്കുന്നതിലും ഉപരിയായിട്ട് മറ്റൊന്നും എനിക്ക് ചെയ്യാനില്ല. ഞാൻ നിനക്ക് കൂടുതൽ കൂടുതൽ ജഡീകത ഉണ്ടാക്കത്തക്ക യാതൊരു വസ്തുക്കളും നൽകാൻ തയ്യാറല്ല എന്നറിഞ്ഞാൽ കൊള്ളാം. ദൈവം ആരെയും പിടിച്ചു വെക്കുന്നില്ല. അവൻ ആരെങ്കിലും അനുഗ്രഹിക്കാൻ ആഗ്രഹിച്ചാൽ അത് അവന്റെ മക്കളെയായിരിക്കും. ഞങ്ങളുടെ ഇളയ മകന് വേണ്ടി അവന്റെ 15 വയസ്സിലൊരു കാറ് വാങ്ങി ഗ്യാരേജിൽ സൂക്ഷിച്ചു. അവൻ ഡ്രൈവിംഗ് പഠിക്കുന്നത് വരെ ഞങ്ങൾ അതവന് കൊടുത്തിരുന്നില്ല. അങ്ങനെയെങ്കിൽ ഞങ്ങൾ നല്ല മാതാപിതാക്കളാവില്ലായിരുന്നു. ഞങ്ങൾ അവനെ വളരെയധികം സ്നേഹിക്കുന്നു എന്നവനെ കാണിക്കില്ലായിരുന്നു. കാരണം അവനെ കൊല്ലത്തക്കതായ ഒരു കാര്യമായിരിക്കും അത്. ഞാൻ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെപ്പറ്റി ഒരിക്കലും കേൾക്കാത്ത ഒരു പള്ളിയിൽ എത്രയോ വർഷങ്ങൾ പോയിക്കൊണ്ടിരുന്നു. ഇത് വളരെ പിരിമുറുക്കമുണ്ടാക്കി. കാരണം ഞാൻ അവിടെ വെച്ച് കേട്ടതെല്ലാം സമ്മർദ്ദങ്ങളെയും പിശുക്കിനെയും കുറിച്ചായിരുന്നു. ഓരോ ആഴ്ചയും ഞാൻ അവിടെ ചെന്ന് എനിക്ക് പിന്തുടരാനുള്ള 3 നിയമങ്ങളും കൂടി തലയ്ക്കുള്ളിലാക്കി. ആരും ദിവസേന എന്റെ ജീവിതത്തിലുള്ള ദൈവശക്തിയെക്കുറിച്ച് പറഞ്ഞില്ല. കൂടാതെ ആരും അവയെല്ലാം ചെയ്യാൻ എന്നെ സഹായിച്ചതുമില്ല. ഞാൻ അവിടെ നിന്ന് പുറത്തു വന്ന ശേഷം അവരുടെ നിയമസിദ്ധാന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടതിൽ സന്തോഷിച്ചു. എന്നിട്ട് ഞാൻ സ്വാതന്ത്ര്യത്തിന്റെ സംഘത്തിൽ ചെന്നു. നാം സ്വതന്ത്രരാണ്, സ്വതന്ത്രരാണ്, നാം സ്വതന്ത്രരായതിൽ നന്ദി ദൈവമേ. ഇത് കൊള്ളാമായിരുന്നു, അത്ഭുതാവഹമാണ്. ഞാൻ ദൈവത്തിന്റെ എല്ലാ വാഗ്ദാനങ്ങളെക്കുറിച്ചും പഠിച്ചു. ദൈവം എനിക്ക് ചെയ്തു തരാൻ പോകുന്ന മനോഹരമായ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചു. എനിക്ക് സാത്താന്റെ മേൽ അധികാരമുണ്ടെന്ന സത്യത്തിൽ ഞാൻ വളരെയധികം കുടുങ്ങിപ്പോയി. പക്ഷേ ഞാൻ വളരണം എന്ന് ആരും പറഞ്ഞു തന്നില്ല. ആരെങ്കിലും നമ്മോട് ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നാം കോവും ഒച്ചവെക്കും. പക്ഷേ ആത്മമരണം എന്നതിനെയും ജഡത്തിന്റെ ക്രൂശീകരണത്തെയും പറ്റി പറയുമ്പോൾ ആരും ഉറക്ക ഒച്ചവെക്കാൻ സന്നദ്ധരാവില്ല. നിങ്ങൾക്ക് ഒച്ചയിടാം, ഇടാതെയും ഇരിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ എന്റെ സന്ദേശം ഞാൻ നിങ്ങളോട് പ്രസംഗിക്കും. ഒച്ച വെച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ രസം തോന്നും. അതുകൊണ്ട് നാം ആ ചോദ്യം ചോദിച്ചില്ലെങ്കിൽ എന്താണ് കുഴപ്പം? നമുക്ക് ഒരിക്കലും ഉത്തരം കിട്ടില്ല. എന്താണ് തെറ്റ് എന്ന് ദൈവത്തോട് ചോദിക്കാൻ ഒരിക്കലും ഭയപ്പെടരുത്. നിങ്ങളൊരു പുരോഹിതനാണെങ്കിൽ, നിങ്ങളുടെ ദേവാലയത്തിന് വളർച്ചയില്ലെങ്കിൽ, ആഴ്ചതോറും 10 പേർ രക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ, എന്നിട്ടും ദേവാലയത്തിന് വളർച്ചയില്ലെങ്കിൽ അതിന് കാരണം 10 പേർ മുൻവാതിലൂടെ കടന്നു വരുമ്പോൾ പിൻവാതിലൂടെ 20 പേർ പുറത്തു കിടക്കുന്നതാണ്. ദൈവത്തോട് എന്താണ് കുഴപ്പം എന്ന് ചോദിക്കാൻ പേടിക്കരുത്. സാത്താന്റെ മേൽ പഴി ചുമത്തരുത്. സാത്താൻ ദൈവത്തെക്കാൾ വലിയവനല്ല. നമ്മുടെ പ്രശ്നം ഇരട്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് തോന്നുന്നു, ഒന്നുകിൽ ജനങ്ങളെ ദേവാലയ നിയമങ്ങളെപ്പറ്റി മാത്രമായിരിക്കും പഠിപ്പിക്കുന്നത്. സ്വർഗത്തിലേക്ക് പോവാൻ അവരെ പഠിപ്പിക്കും, പക്ഷേ ഭൂമിയിൽ ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കില്ല. അവരുടെ കൂടെ വേറെ ആരെങ്കിലും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകത്തക്ക രീതിയിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും. ഒരു വ്യക്തിയെ ദേവാലയത്തിൻ്റെ നിയമങ്ങളിലും ഉപരിയായതെന്തെങ്കിലും പഠിപ്പിക്കുകയാണെങ്കിൽ പലപ്പോഴും അവർക്ക് സമീകൃതമല്ലാത്ത രീതിയിലാണ് പഠിപ്പിക്കുന്നത്. വിശുദ്ധിയെക്കുറിച്ച് ഊന്നി പറയേണ്ടതാണ്. എന്നാൽ അതെപ്പോഴും സമീകൃതത ഇല്ലാത്ത രീതിയിലാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്നായിരിക്കും എല്ലാം. എന്നിട്ട് ജനങ്ങൾക്ക് സമ്മർദ്ദം തോന്നുമ്പോൾ, അവർക്ക് യാതൊരുവിധ തമാശകൾക്കും എവിടെയെങ്കിലും പോവാനോ എന്തെങ്കിലും ചെയ്യാനോ ആവില്ലെന്ന് തോന്നുമ്പോൾ, ദൈവത്തിന്റെ സ്നേഹത്തെയും കൃപയെയും ദയയെയും ഊന്നി പറയുന്ന മറ്റൊരു ദേവാലയത്തിലേക്ക് അവർ പോകും. എനിക്കത് ഇഷ്ടമാണ്. കൃപയെക്കുറിച്ച് പഠിപ്പിക്കാനും ദയയെക്കുറിച്ച് പഠിപ്പിക്കാനും ഇഷ്ടമാണ്. മാപ്പ് നൽകുന്നതിനെ കുറിച്ച് പഠിപ്പിക്കാൻ ഇഷ്ടമാണ്. കാരണം ജനങ്ങൾക്കത് ഇഷ്ടമാണ്. ഇതൊരു മഹത്തായ സന്ദേശമാണ്. നാം ഇത് കേൾക്കണം. ദൈവം നമ്മെ സ്നേഹിക്കുന്നു, നിബന്ധനകളില്ലാതെ സ്നേഹിക്കുന്നു. നാം തെറ്റുകൾ ചെയ്യുമ്പോൾ അവന്റെ കൃപയും കരുണയും നമ്മെ സഹായിക്കാനുണ്ടാവും. നമുക്കത് അത്യാവശ്യമാണ്. പക്ഷെ നാം അതിനെക്കുറിച്ച് അളവിലധികമായി പഠിപ്പിച്ചുവോ എന്നെനിക്ക് സംശയമുണ്ട്. ദൈവഭയത്തെക്കുറിച്ച് വേണ്ടത്ര പഠിപ്പിച്ചിട്ടില്ല. ജനങ്ങൾക്ക് ദൈവിക ഭയം ഒട്ടും തന്നെ ഇല്ല. ഇപ്പോൾ ജനങ്ങൾക്ക് ദൈവം അവരോട് ചെയ്യരുതെന്ന് പറയുന്നത് ചെയ്യാൻ തീരെ ഭയമില്ല. പലപ്പോഴും നാം പാപത്തിൻ്റെ പ്രത്യാഘാതങ്ങളെ കരുണയുടെ സന്ദേശത്താൽ മായ്ച്ചു കളയാൻ അനുവദിക്കുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നു. പിന്നെ എങ്ങനെയാണ് ജനങ്ങൾ, മക്കൾ എങ്ങനെയാണ് പഠിക്കുക? എങ്ങനെയാണ് അമ്മയും അച്ഛനും മക്കളെ പഠിപ്പിക്കുക? അവർ മക്കളെ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, നിങ്ങൾ ശരിയായത് ചെയ്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, ശരിയായത് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുകൾ എന്നാണെന്ന് അന്വേഷിക്കും. അത് കേട്ടാൽ താമസിയാതെ ജോണി പഠിച്ചോളും.
അമ്മ എന്നോട് മേശപ്പുറത്തു നിന്ന് എടുക്കാൻ പറഞ്ഞ ആ ചെറിയ സാധനം ഞാൻ എടുത്തു മാറ്റിയില്ലെങ്കിൽ എൻ്റെ കയ്യിൽ വേദന ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. ഞാനത് ആ മൂലയിൽ നിൽക്കേണ്ടി വരും, അഥവാ നിങ്ങൾ മക്കളെ ശിക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു മുറ. മക്കളെ ശിക്ഷിക്കാതിരുന്നാൽ നാം അവരെ സ്നേഹിക്കുന്നില്ലെന്നർത്ഥം. നാം അവരെ അച്ചടക്കം പാലിക്കാൻ പഠിപ്പിച്ചില്ലെങ്കിൽ ദൈവം നമ്മെ സ്നേഹിക്കും. ആയിരക്കണക്കിന് പുരോഹിതന്മാർ രഹസ്യമായി അശ്ലീല ചിത്രങ്ങളിൽ സംബന്ധിച്ചാൽ എന്താണ് തെറ്റ്? ഒരു പുരോഹിതൻ വ്യഭിചാരത്തിൽ ഏർപ്പെട്ട് ഭാര്യയെ വിവാഹമോചനം ചെയ്ത് രണ്ടാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹത്തെ ആരാധിക്കുന്നവരുടെ മുന്നിൽ അൾത്താരയിൽ വന്ന് നിന്നാലോ? ജോയ്സ്, നിങ്ങൾ കരുണയിൽ വിശ്വസിക്കുന്നില്ലേ? പുനരുദ്ധീകരണത്തിൽ വിശ്വസിക്കുന്നില്ലേ? തീർച്ചയായും. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, വേശ്യാവൃത്തിയിൽ സംബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി, ഒരുപക്ഷെ ഒരു ദേവാലയത്തിലെ നേതാവായിരിക്കാം, അയാൾക്കൊരിക്കൽ മാപ്പ് കൊടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ രണ്ടാഴ്ച കൊണ്ട് നിങ്ങൾക്ക് അയാളെ പുനരുദ്ധീകരിക്കാൻ സാധിക്കില്ല. നിങ്ങൾക്ക് ദൈവത്തിന്റെ സ്നേഹത്തിൽ പുനരുദ്ധീകരിക്കാനാവും, എന്നാൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലും ബഹുമാനമില്ലാത്ത, നിങ്ങൾ ആരംഭത്തിൽ ഏറ്റെടുക്കുന്നത് ശരിയല്ലാത്ത ഒരു സ്ഥാനത്തേക്ക് നിങ്ങളെ പുനരുദ്ധീകരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. അങ്ങനെയുള്ള ഒരു പുരോഹിതൻ ഇങ്ങനെ ചെയ്താൽ എന്താണ് ഉണ്ടാവുക? അടുത്ത പുരോഹിതൻ പറയും, നിങ്ങൾക്കറിയാമോ, അതത്ര മോശമൊന്നുമല്ല. നാം അതിവേഗം പഠിക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനാവും, നമുക്കൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. പക്ഷേ അത് തുടരാനാവില്ല. നാം ദൈവത്തെ ഭയപ്പെടേണ്ട ആവശ്യമേ ഇല്ല, എന്നാൽ നമുക്ക് ദൈവിക ഭയം ഉണ്ടാവേണ്ടതാണ്. ദൈവിക ഭയം, നമുക്ക് ബഹുമാനം ഉണ്ടായിരിക്കണം. ദൈവം പറയുന്നത് അർത്ഥത്തോടെയാണെന്ന് മനസ്സിലാക്കണം. ദൈവം നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ നാം അങ്ങനെ ചെയ്താൽ നമുക്ക് പ്രശ്നം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കണം. അതുപോലെ നാം ഇങ്ങനെ ചെയ്താൽ അനുഗ്രഹിക്കപ്പെടുമെന്നും നാം അറിയണം. ബൈബിൾ പറയുന്നു, ദശാംശവും കാണിക്കകളും നൽകുവിൻ, നിങ്ങളുടെ എല്ലാറ്റിൻ്റെയും ദശാംശം നൽകുവിൻ, നിങ്ങളുടെ വരുമാനത്തിൻ്റെ 10% എൻ്റെ കളപ്പുരയിൽ കൊണ്ടുവരുവിൻ, ഞാൻ സ്വർഗത്തിൻ്റെ കിളിവാതിൽ തുറന്ന് നിങ്ങൾക്ക് കൈക്കൊള്ളുവാൻ കഴിയുന്നതിലും ഉപരി അനുഗ്രഹങ്ങൾ ചൊരിയും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സാത്താനെ ശാസിക്കും. ഇത് നമുക്കിഷ്ടമാണ്, നാം ഇത് ഇഷ്ടപ്പെടുന്നു. എന്നാൽ ദശാംശം കൊടുക്കാത്തവരോട് അവൻ എന്താണ് പറയുന്നത്? എന്തിനാണ് നിങ്ങൾ എന്നെ മോഷ്ടിച്ചത്? നിങ്ങൾ ശാപത്താൽ ശപിക്കപ്പെട്ടിരിക്കുന്നു, കാരണം നിങ്ങൾ എന്നെ മോഷ്ടിച്ചു. ചില ജനങ്ങൾ എങ്ങനെയാണെന്നറിയാമോ? ഇത് ചിലർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടില്ലെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറയുന്നു, നിങ്ങളെ സഹായിക്കുമെന്ന് ഞാനൊരു ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഇവിടെ ആർക്കെങ്കിലും നീരസം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധാരാളം എഴുന്നേറ്റ് പോവാം, നിങ്ങളുടെ ജീവിതം കുഴപ്പത്തിലാവും. ഈ പ്രോഗ്രാം നേരിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരിലും TVയിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരിലും ദശാംശം കൊടുക്കാത്തവരുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്, ദൈവം നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിട്ട് നിങ്ങളത് ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സംരക്ഷണം ഉണ്ടാവും. 10% ദൈവത്തിന് കൊടുത്താൽ ബാക്കിയുള്ള 90% 100% ഉപരിയായി വർദ്ധിക്കും, കാരണം ദൈവത്തിന്റെ അനുഗ്രഹം അതിലുണ്ട്. അതുപോലെ തന്നെ നാം ചെയ്യേണ്ടതാണെന്ന് തോന്നുന്ന പല കാര്യങ്ങളുമുണ്ട്, പക്ഷെ നാം അത് ചെയ്യുന്നില്ല. നാം അതിൽ വിശ്വസിക്കുന്നു പക്ഷേ ചെയ്യില്ല. നിങ്ങൾക്കറിയാമോ, അത് നിങ്ങൾക്ക് ഇവിടെ ആഴത്തിൽ നിന്ന് വരണം. ഇങ്ങനെ പറയുന്നതുകൊണ്ട് പ്രയോജനമില്ല. അതെ, ഞാനത് വിശ്വസിക്കുന്നു. സ്തോത്രം ദൈവമേ, ആമേൻ. നന്ദി ദൈവമേ, ഞാനത് വിശ്വസിക്കുന്നു. നാം കേൾക്കുന്ന എല്ലാറ്റിലും ആമേൻ എന്ന് ഉറക്കെ പറയുന്നവരാണ് ഏറ്റവും കൂടുതൽ ജഡീകരായ ജനങ്ങൾ. ഇനി നിങ്ങൾ ഈ ആഴ്ച മുഴുവനും ആമേൻ പറയാൻ ഭയപ്പെടും. ഇരുപത്തഞ്ച് വർഷമായി വിശ്വസ്തയോടുകൂടി ജീവിച്ച ഒരു സഭാംഗം കാണിക്കയിൽ നിന്ന് മോഷണം നടത്തി പിടിപെടുകയാണെങ്കിൽ എന്താണ് പ്രശ്നം? ജനങ്ങൾ ഞായറാഴ്ച തോറും പള്ളിയിൽ പോയിട്ട് ആ ആഴ്ച മുഴുവനും ആർക്കും അവരുമായി ഒത്തുപോകാൻ കഴിഞ്ഞില്ലെങ്കിലോ? ഈ ലോകം മരണപ്പെട്ട് നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നാം വ്യക്തിപരമായ മുന്നേറ്റത്തെയും അഭിവൃദ്ധിയെക്കുറിച്ചും നമുക്ക് ആവശ്യമുള്ള എല്ലാം വെട്ടിപ്പിടിച്ച് ഉയരുന്നത് എങ്ങനെയെന്നും കേട്ടുകൊണ്ടിരുന്നാൽ എന്താണ് കുഴപ്പം? നമുക്ക് അല്പം മാത്രം ഉണ്ടാവുകയോ അഥവാ അടുത്ത തലമുറയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുകയോ ചെയ്താൽ നാം അവർക്കായി എന്ത് പാരമ്പര്യമാണ് വിട്ടേച്ചു പോകുന്നത്? എന്താണ് കുഴപ്പം? ഞാൻ അതാണ് പറയാൻ പോകുന്നത്. മത്തായി 6:33 നോക്കാം.
എനിക്ക് ഈ സന്ദേശം ഇഷ്ടമാണ്. ഈ സന്ദേശത്തെക്കുറിച്ച് എനിക്ക് ആവേശം തോന്നുന്നു. ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഈ സന്ദേശം കേൾക്കാൻ പോവുകയാണെന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ദൈവത്തിന് മഹത്വം. ആദ്യം ദൈവരാജ്യത്തെയും അവൻ്റെ നീതിയെയും അന്വേഷിക്കുവിൻ, അതോടുകൂടി മറ്റുള്ളതെല്ലാം താനെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കണ്ടില്ലേ, ഇതാണ് ശരി. നിങ്ങൾ എന്താണ് അന്വേഷിക്കുന്നത്? നിങ്ങളൊരു ഭർത്താവിനെ അന്വേഷിക്കേണ്ടതില്ല, നിങ്ങൾ അന്വേഷിക്കേണ്ടത് നീതിയെയാണ്. നിങ്ങൾ ഇപ്പോഴുള്ള ജോലിയിൽ ഉയർച്ച അന്വേഷിക്കേണ്ടതില്ല, നിങ്ങൾ അന്വേഷിക്കേണ്ടത് ദൈവരാജ്യത്തെയും നീതിയെയുമാണ്. നിങ്ങൾക്ക് വേണ്ടത് ദൈവത്തോട് പറയൂ, നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കൂ. നിങ്ങൾ ചോദിക്കാത്തത് കൊണ്ട് ലഭിക്കുന്നില്ല, പക്ഷെ അതിൻ്റെ മുകളിൽ കയറിയിരിക്കരുത്. ആദ്യം ദൈവരാജ്യത്തെയും നീതിയെയും അന്വേഷിപ്പിൻ, നല്ല ഒരു പെരുമാറ്റം അന്വേഷിപ്പിൻ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ദൈവം വർദ്ധിപ്പിക്കും. നിങ്ങൾക്കറിയാമോ, വികാരപരമായ സൗഖ്യത്തിനായി അതിൻ്റെ മുകളിൽ തന്നെ ഇരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ വ്രണപ്പെട്ട ഒരു സ്ത്രീയാണ്. ഞാൻ ഇവയിലൂടെ എല്ലാം കടന്നുപോയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കതറിയാം. ഞാൻ എപ്പോഴും സൗഖ്യമാവാൻ വേണ്ടി ചെറിയ ഗ്രൂപ്പുകളിൽ സമയം ചിലവാക്കി. നമുക്ക് അങ്ങനെ ചിലത് ആവശ്യമായിരിക്കാം, പക്ഷേ വേറെ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന് അറിയാമോ? സൗഖ്യം പ്രാപിക്കാൻ നമുക്ക് വേറെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയാം. നിങ്ങളെക്കാൾ വലുതായ പ്രശ്നങ്ങളുള്ളവരെ ചെന്ന് സഹായിക്കണം. മറ്റൊരാളുടെ ജീവിതത്തിൽ വിത്ത് വിതയ്ക്കണം. എന്റെ അച്ഛൻ 15 വർഷത്തോളം ലൈംഗിക പീഡനം ചെയ്തുകൊണ്ടിരുന്നതിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് സൗഖ്യമായത് എന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ എങ്ങനെയാണ് അതിൽ നിന്ന് കരകയറിയതെന്ന് അറിയാമോ? എപ്പോഴും എന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നത് അവസാനിപ്പിച്ചിട്ട് ഞാൻ ഒടുവിൽ പറഞ്ഞു, ദൈവമേ, അങ്ങ് എന്നെ മാറ്റിയില്ലെങ്കിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ ജീവിക്കേണ്ടി വരും. ഞാൻ മറ്റാരെങ്കിലും സഹായിക്കാൻ ശ്രമിക്കും, എന്നിട്ട് അങ്ങേക്ക് മാത്രം ചെയ്യാനാവുന്നത് ചെയ്യാൻ അനുവദിക്കും. അതുകൊണ്ട് നാം പഠിക്കരുതെന്നോ അല്ലെങ്കിൽ കൗൺസിലിംഗ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്യരുതെന്നോ അർത്ഥമില്ല. ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം അതല്ല. ഞാൻ പറയുന്നത് ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് സമീകൃത നഷ്ടപ്പെടുന്നു. ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, പക്ഷേ നീതിയെ അന്വേഷിക്കണം. നമുക്ക് സമ്പത്തിനായി പ്രാർത്ഥിക്കാം, പക്ഷേ നീതിയെ അന്വേഷിക്കണം. മക്കൾ മാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, പക്ഷേ നീതിയെ അന്വേഷിക്കണം. വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കാം, പക്ഷേ നീതിയെ അന്വേഷിക്കണം. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് നാം കൂടുതലായി അറിയാൻ താല്പര്യപ്പെടുന്നു. അവരുടെ ബിസിനസ്സിൽ നാം തലയിടുന്നു. അല്ല, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അത് ശരിയല്ല, അത് തെറ്റാണ്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. എനിക്കേ വിശ്വസിക്കാൻ പറ്റിയില്ല. നിങ്ങൾ വിശ്വസിക്കുമോ? നാം മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടണമെന്ന് സാത്താൻ ആഗ്രഹിക്കുന്നു. കാരണം അവരെ ഒരു തരി പോലും നമുക്ക് മാറ്റാനാവില്ലെന്ന് അവൻ അറിയാം. അതുകൊണ്ട് മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളിൽ അവൻ നമ്മെ കുടുക്കിയിട്ടുകൊണ്ടിരിക്കും. ഇല്ലെങ്കിൽ നാം എന്താണ് ചെയ്യുന്നതെന്ന് നാം അറിയുമല്ലോ. എന്നിട്ട് നാം ദൈവത്തോട് നമ്മുടെ തെറ്റ് കാണിക്കാനും നമ്മെ മാറ്റാനും അപേക്ഷിക്കുമല്ലോ. എന്താണ് നീതി? അതായത് തെറ്റായത് ചെയ്യാതെ നേരായത് ചെയ്യുക, തെറ്റിന് പകരം ശരിയായത് ചെയ്യുക. ഗ്രീക്ക് നിഘണ്ടുവിൽ പറയുന്നു, നീതി എന്നാൽ ദൈവത്തിൻ്റെ അധികാരത്തെയും ശക്തിയെയും ഉപയോഗപ്പെടുത്തുക എന്നാണ് അർത്ഥം എന്ന്. ഒരു നീതിമാൻ പ്രാർത്ഥിക്കുമ്പോൾ ശക്തി പുറപ്പെടുന്നു. നീതിമാൻ സിംഹത്തെപ്പോലെ ധൈര്യശാലിയാണ്. നീതിമാനായ ഒരു മനുഷ്യന് ദൈവത്തിൽ ശക്തിയുണ്ട്. നാം നീതിയുള്ളവരാവണമെങ്കിൽ എല്ലാം നേരായി ചെയ്യണമെന്നർത്ഥമില്ല. വേദപുസ്തകം റോമർ 1:17 പറയുന്നു, സുവിശേഷത്തിൽ നീതി വെളിപ്പെടും എന്ന്, അത് നമ്മെ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കും എന്ന്. അതുകൊണ്ട് സുവിശേഷത്തിൽ ഒരു നീതിമാൻ വെളിപ്പെടുന്നു. ഇതാണ് സുവിശേഷം എന്നതിൻ്റെ അർത്ഥം. പഴയ നിയമം എന്ത് ചെയ്യണമെന്ന് നമ്മോട് പറഞ്ഞു, അത് നമുക്ക് നിയമത്തെ തന്നു. നിങ്ങൾ ദൈവവുമായി നേരായിരിക്കണമെങ്കിൽ ഇത് ചെയ്യണം, ഇത് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്. ദൈവം നമുക്ക് നിയമങ്ങൾ നൽകിയത് അത് പാലിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെന്ന് തെളിയിക്കാനാണെന്ന് വേദപുസ്തകത്തിൽ പറയുന്നു.
നമുക്ക് സഹായം വേണമെന്ന് അപ്പോൾ നാം അറിയും. നമുക്കൊരു രക്ഷകനെ വേണമെന്ന് നാം അംഗീകരിച്ച് മനസ്സിലാക്കും. യേശു നമുക്ക് വേണ്ടി മരിച്ചു, നമ്മുടെ പാപങ്ങൾക്കായി വില കൊടുത്തു. നാം അനുഭവിക്കേണ്ട ശിക്ഷ അവൻ അനുഭവിച്ചു. അവൻ യാതൊരു തെറ്റും ചെയ്തില്ല. അവൻ നിയമം പാലിച്ചു. അവൻ നമുക്കായി നിയമം പൂർത്തീകരിച്ചു. എനിക്ക് നിയമം പാലിക്കാനാവില്ല, പക്ഷെ യേശു നിയമം പാലിച്ചു. ഞാൻ അവനിൽ വിശ്വസിക്കുകയാണെങ്കിൽ ദൈവം കണക്കാക്കും ഞാൻ നിയമം പാലിച്ചു എന്ന്. ദൈവത്തോടൊത്ത് നാം എവിടെയാണ്? ദൈവവുമായി നിങ്ങൾക്ക് വ്യക്തിപരമായ ബന്ധമുണ്ടോ? ഒരുപക്ഷെ നിങ്ങൾ ആത്മീയതയ്ക്കായി പരിശ്രമിക്കുകയായിരിക്കാം, നിങ്ങൾ ദേവാലയത്തിലേക്ക് പോകുന്നുണ്ടാവും, പക്ഷേ യേശുവിൽ ദൈവവുമായി ഒരു വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കാനായോ എന്ന് പറയാൻ സാധിക്കുന്നുണ്ടാവില്ല. ഒരുപക്ഷെ യേശുവിനെ നിങ്ങൾ കർത്താവായി സ്വീകരിച്ചിട്ടുണ്ടാവില്ല. 1 യോഹന്നാൻ 1:8-9 നമുക്ക് പാപമില്ല എന്ന് പറയുന്നു എങ്കിൽ, നാം പാപികളാണെന്ന് സമ്മതിക്കാൻ വിസമ്മതിച്ചാൽ നാം നമ്മെ തന്നെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. സുവിശേഷം സത്യമെന്ന് വിളിക്കുന്നത് നമ്മിൽ ഇല്ലാതെയായി, അത് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നില്ല. പക്ഷേ നാം പാപം ചെയ്തിരിക്കുന്നു എന്ന് വാസ്തവമായിട്ട് ഏറ്റുപറയുകയാണെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് താൻ ചെയ്ത വാഗ്ദത്തമൊന്നും നിരസിക്കാതെ നമ്മുടെ സകല അനീതികളെയും പോക്കി നമ്മുടെ നിയമത്തിനെതിരായ എല്ലാ നടപ്പിനെയും ക്ഷമിച്ച് നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഇതൊരു മികച്ച സുവാർത്തയാണ്. നാം ചെയ്യേണ്ടത് പാപികളാണെന്ന് ഏറ്റുപറയുകയാണ്. നമ്മുടെ പാപങ്ങളെ സമ്മതിക്കുക, അവയിൽ നിന്ന് പിന്തിരിയാൻ സമ്മതിച്ച് ഒരു പുതിയ ജീവിതം നയിക്കാൻ പഠിക്കുക, യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ ക്ഷണിക്കുക, നമ്മോട് ക്ഷമിക്കാനും അവനായി ജീവിക്കാൻ സഹായിക്കാനും അപേക്ഷിക്കുക. അവൻ അത് ചെയ്യും. ഇപ്പോൾ അതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാനൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ്, നിങ്ങളും എൻ്റെ കൂടെ ഏറ്റുപറയണം. പ്രാർത്ഥനയ്ക്ക് ശേഷം സ്ക്രീനിൽ ഒരു ഫോൺ നമ്പർ എഴുതി കാണിക്കും, ആ നമ്പറിൽ ഞങ്ങളെ വിളിക്കണം. അപ്പോൾ ഞങ്ങളുടെ ഓഫീസിലുള്ള ആരെങ്കിലും നിങ്ങൾക്ക് പ്രോത്സാഹനം നൽകും. യേശുവിനോടൊത്ത് ഒരു പുതിയ ജീവിതം ജീവിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു പുസ്തകം നിങ്ങൾ കരസ്ഥമാക്കണം. ഇനി എന്നോടൊത്ത് പറയൂ, പിതാവെ ഞാനങ്ങെ സ്നേഹിക്കുന്നു, യേശുവെ ഞാനങ്ങെ വിശ്വസിക്കുന്നു, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ, ഞാൻ അവയിൽ നിന്ന് പിന്തിരിയാനും ഒരു പുതിയ ജീവിതം നയിക്കാനും തയ്യാറാണ്, എനിക്കങ്ങയുടെ സഹായം വേണം, എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ ഹൃദയത്തിൽ വസിച്ച് ഓരോ ദിവസവും എൻ്റെ ജീവിതം ജീവിക്കാൻ എന്നെ അങ്ങ് സഹായിക്കണമേ. ആമേൻ. ഈ പ്രാർത്ഥന വളരെ ലളിതമാണെന്ന് തോന്നാം, സത്യത്തിൽ രക്ഷ വളരെ എളുപ്പമാണ്. യേശു നമുക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിച്ചാൽ മാത്രം മതിയാവും. അവൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കണം. യേശുവിനെ നിങ്ങൾ സ്വീകരിച്ചതുകൊണ്ട് അവൻ നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നു. അവൻ നിങ്ങൾ ജീവിക്കേണ്ട വിധത്തിൽ ജീവിക്കാൻ നിങ്ങളെ സഹായിക്കും. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കൂ. നിങ്ങളെ കൂടുതൽ സ്നേഹിക്കാനും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും ഞങ്ങളെ അനുവദിക്കൂ. ഈ പുസ്തകം നിങ്ങൾ തീർച്ചയായും വാങ്ങണം. ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദിവസവും ഈ പ്രോഗ്രാം കാണുക, കാരണം നിങ്ങൾ ദൈവവചനം ശ്രദ്ധിച്ചാൽ അത് നിങ്ങളെ ദൈവത്തിൽ വളരാൻ സഹായിക്കും. നിങ്ങൾക്കറിയില്ല, ജോയ്സ് മേയർ മിനിസ്ട്രീസിൽ നിങ്ങളും ഒരു പ്രധാന വ്യക്തിയാണ്. ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ നിങ്ങളെ അഭിനന്ദിക്കുന്നു. മിനിസ്ട്രീസിലെ അംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും നന്ദി പറയുന്നു. നാം ഒത്തുചേർന്ന് വിശക്കുന്നവർക്ക് ആഹാരവും വസ്ത്രവും ലോകത്തിന് സുവിശേഷവും നൽകുന്നു. നിങ്ങളുടെ പ്രാർത്ഥന സഫലമാകാൻ ഈ മഹാസമ്മേളനത്തെക്കുറിച്ചറിയാൻ, യേശുക്രിസ്തുവിന്റെ സ്നേഹം ലോകത്തെ അറിയിക്കാൻ, അതിന് ഞങ്ങളോടൊത്ത് പങ്കാളികളാകാൻ ഞങ്ങളുമായി ബന്ധപ്പെടൂ. അല്ലെങ്കിൽ JMM India.org ൽ ലോഗോൺ ചെയ്യൂ.